ഇവിടെ ഒരു ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നമാണ്, തൻ്റെ ഭാര്യ കൂടെ കിടക്കുന്നില്ല, അവൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, തലവേദനയാണ് എന്നുള്ള ഒരു ന്യായം പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് അഭേദ്യമാണ്. ആയുഷ്കാലം ഒരുമിച്ച് കഴിയുവാനാണ് ഈ ബന്ധം സമൂഹം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ആയതിനാൽ ഈ ബന്ധം വളരെ സുദൃഢമായിരിക്കേണ്ടതാണ്. ഈ ഒരു വസ്തുത നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായി വിവാഹ ജീവിതത്തിനുള്ളത്. ഒന്ന്, സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ. ഇത് സാമീപ്യം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ നടക്കേണ്ടതാണ്. രണ്ടാമത് ലക്ഷ്യം എന്ന് പറയുന്നത് വിവാഹബന്ധത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുക, ഒന്നിലധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. ഇത് വിവാഹ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഇതിനുവേണ്ടിയാണ് ഈ രണ്ടു ലക്ഷ്യങ്ങളും സാധിക്കുന്നതിന് വേണ്ടിയിട്ട് വംശവർദ്ധനവ് സാധിക്കുന്നതിനും പരസ്പരം തുണയായിരിക്കുന്നതിനും സഹായിയായിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വിവാഹബന്ധം സമൂഹം അംഗീകരിച്ചിട്ടുള്ളത്, അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഭാര്യയുടെ പ്രശ്നം, ഈ ഭാര്യ ഭർത്താവിനൊപ്പം ചെലവഴിക്കുവാൻ കിടക്കുവാൻ ഇരിക്കുവാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നപ്പോഴും, ഇറങ്ങിപ്പോകുന്നവിടേക്കാണ്, ഒരുപക്ഷേ മക്കളുണ്ടായിരിക്കാം, മക്കളുടെ കൂടെ പോയി കിടക്കുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ കട്ടിലിൽ പോയി കിടക്കുമായിരിക്കാം. രാത്രി സമയത്ത് അങ്ങനെ കിടന്നു വേറെ കിടക്കുന്ന സ്വഭാവമാണ്. ഇത് സാധനമായിട്ട് കുട്ടികളുണ്ടായി കഴിയുമ്പോൾ സാധനം കുട്ടികളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സാധാരണമാണ്. ഏതായാലും ഇവിടെ ഭർത്താവ് ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഭാര്യയുടെ സാമീപ്യം ഈ ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവൾ അത് നൽകുന്നില്ല, ഇവൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് സത്യം. ഇവിടെ നടക്കുന്ന റിജക്ഷനാണ്. ഭർത്താവ് സ്നേഹം ആഗ്രഹിക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുമ്പോൾ ഭാര്യ അത് നിരസിക്കുന്നു. നിരാശമാണ് നടക്കുന്നത്, റിജക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥയുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് അത് ഭംഗിയായി മുമ്പോട്ട് പോകില്ല. എപ്പോഴും ഭർത്താവ് ഭാര്യയ്ക്ക് സ്നേഹം നൽകാൻ ബാധ്യസ്ഥമാണ്, ഭാര്യ ഭർത്താവിന് സ്നേഹം നൽകാൻ ബാധ്യസ്ഥമാണ്, ഇവരെങ്ങും സ്നേഹത്തെ നൽകുവാൻ ഷെയർ ചെയ്യുവാൻ ബാധ്യസ്ഥമാണ്. അത് നിരസിക്കാൻ പാടില്ല. ഈ ഭാര്യ നിരസിക്കുന്നുവെങ്കിൽ ഇങ്ങനെ തലവേദനയാണ് എന്ന് പറയുന്നത് ഒരു കാരണം, യഥാർത്ഥ കാരണം അതല്ല, നമുക്കത് വ്യക്തമാണ്. പക്ഷേ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, എന്തെങ്കിലും കാരണം കണ്ടേക്കാം. അടിസ്ഥാന കാരണം അതായിരിക്കില്ല. തലവേദന എന്നുള്ളതൊരു ഒരു മുട്ടിനായം പറഞ്ഞ് ഒരു കാരണം പറഞ്ഞ് ഒഴിവാകുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫാമിലി കൗൺസിലിംഗിന് വിധേയമാകുക എന്നുള്ളതാണ്. ഫാമിലി കൗൺസിലിങ്ങിൽ ഈ വിഷയം അവതരിപ്പിക്കാം. അപ്പോൾ ഈ ഭാര്യയുടെ മനസ്സിലിരിപ്പ് എന്താണ്, എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, എന്തുകൊണ്ടാണ് അവൾ വേറെ കിടക്കുന്നത്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കുട്ടിയെ മക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്, ഭർത്താവിനൊപ്പം കിടക്കാത്തത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് തക്കതായ കാരണം കണ്ടേക്കാം. അത് കൃത്യമായി മനസ്സിലാക്കുവാനും ചർച്ച ചെയ്യുവാനും ഫാമിലി കൗൺസിലിങ്ങിൽ സാധിക്കും. ഈ പ്രശ്നത്തെ പരിഹരിച്ചെടുക്കുവാനായിട്ട് ഫാമിലി കൗൺസിലിങ്ങിൽ സാധിക്കുന്നതാണ്.